മാക്സ് ക്ലാസ് ഫോറിലെ നാലാമത്തെ യൂണിറ്റ് മോറാൻ ലെസ് അതിലെ ആക്ടിവിറ്റി ഫോറിലെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്ത ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ട് അതിൻ്റെ ആൻസേഴ്സാണ് ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ആക്ടിവിറ്റി ഫൈവിലെ ക്വസ്റ്റ്യൻസ് തരുന്നതാണ് ലാഭപ്രഭ ഇൻ അമൽസ് ഹോം ദ എലക്ട്രിസിറ്റി മീറ്റർ ഷോഡ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് യൂണിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫെബ്രുവരി ആൻഡ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് യൂണിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് മാർച്ച് ഹൗ മെനി യൂണിറ്റ്സ് ഡിഡ് ദ യൂസ് ഇൻ മാർച്ച് അമലിൻ്റെ വീട്ടിൽ മാർച്ചിലെ ഇലക്ട്രിസിറ്റി എത്ര യൂണിറ്റ്സ് ആയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഫെബ്രുവരിയിലെ എൻഡ് അതായത് ഫെബ്രുവരിയിലെ ലാസ്റ്റിലെ റീഡിങ്ങും തന്നിട്ടുണ്ട് മാർച്ചിലെ എൻഡ് ലാസ്റ്റിലെ റീഡിങ്ങും തന്നിട്ടുണ്ട് ഫെബ്രുവരിയിലെ എൻഡെന്ന് പറയുമ്പോൾ എറ്റ് ലാസ്റ്റ് ഡേ മാർച്ചിലെ ലാസ്റ്റ് അപ്പോൾ ഒരു മാസത്തെ നമുക്ക് യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്തു ചെയ്യും സബ്ട്രാക്ട് ചെയ്തു നോക്കാം മീറ്റർ റീഡിംഗ് അറ്റ് ദ എൻറ്റ് ഓഫ് ഫെബ്രുവരി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് യൂണിറ്റ്സ് മീറ്റർ റീഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് മാർച്ച് ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റി യൂസേജ് ഇൻ മാർച്ച് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് മൈനസ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് മാർച്ചിലെ മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് മാർച്ചിലെ എൻറ്റീന്ന് ഫെബ്രുവരിയിലെ എൻറ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലേ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം ഫൈവ് നിന്ന് സിക്സ് സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വൺസ് പ്ലേസില് ടെൻസിൽ നിന്ന് ബോറോജാം ടെൻസിലെ സിക്സ് ഫൈവ് ആവും വൺസിലെ ഫൈവ് ഫിഫ്റ്റീൻ ആവും ഫിഫ്റ്റീൻ മൈനസ് സിക്സ് നയൺ എന്ന് കിട്ടും വൺസ് പ്ലേസിൽ ഇനി ടെൻത്ത് പ്ലേസിലോ ഫൈവ് ഇന്ന് സിക്സ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ഹൺഡ്രഡ് നിന്ന് ബോറോ ചെയ്യാം ഹൺഡ്രഡ് പ്ലേസിൽ വൺ സീറോ ആവും ടെൻത് പ്ലേസിൽ ഫൈവ് ഫിഫ്റ്റീൻ ആവും ഫിഫ്റ്റീൻ മൈനസ് സിക്സ് നയൺന്ന് കിട്ടും പിന്നെയും ടെൻത് പ്ലേസിൽ ഹൺഡ്രഡ് പ്ലേസില് സീറോയിൽ നിന്ന് എയിറ്റ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല തൗസൻഡ് നിന്ന് ബോറോ ചെയ്യാം തൗസൻഡ് പ്ലേസിൽ ടു വൺ ആവും ഹൺഡ്രഡ് പ്ലേസിൽ സീറോ ടെൻ ആവും അപ്പം ടെൻ മൈനസ് എയ്റ്റ് ടുന്ന് കിട്ടും ഹൺഡ്രഡ് പ്ലേസിൽ ഇനി തൗസൻഡ് പ്ലേസിൽ വൺ മൈനസ് വൺ സീറോ അപ്പോൾ എത്ര കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ യൂണിറ്റ്സ് മാർച്ചിലെ ഇലക്ട്രിസിറ്റി യൂസേജ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ യൂണിറ്റ്സ് ഇവ വേറൊരു മെത്തേഡ് ചെയ്യാം വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് കിട്ടും എന്ന് നോക്കിയാൽ മതി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ ഇസ് ടു തൗസൻഡ് ടൂ തൗസൻഡ് പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് സോ ആഡിംഗ് 134 and 165. Ethrigitum, 299 units. They decided to join the Labaprabha scheme and reduce electricity usage. At the end of April, the meter showed 2402 units. Could they reduce usage by joining Labaprabha? By how many units? ഇലക്ട്രിസിറ്റി യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ലാഭപ്രഭാവെന്ന് പറഞ്ഞൊരു സ്കീമിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം ഏപ്രിൽ എൻഡിലെ മീറ്റർ റീഡിംഗ് ആണ് ടു യൂണിറ്റ്സ് ഇനി ഏപ്രിലെ ഇലക്ട്രിസിറ്റി യൂസേജ് എങ്ങനെ കണ്ടുപിടിക്കാം ഏപ്രിലെ എൻഡ് മൈനസ് മാർച്ചിലെ എൻഡ് ചെയ്താൽ മതിയല്ലേ ചെയ്ത് നോക്കാം മീറ്റർ റീഡിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഏപ്രിൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടു യൂണിറ്റ്സ് ഇലക്ട്രിസിറ്റി യൂസേജ് ഇൻ ഏപ്രിൽ ഇസ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ടു മൈനസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇവിടെ വൺസ് പ്ലേസിൽ ടൂ ഇന്ന് ഫൈവ് അപ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല ടെൻസ് പ്ലേസിൽ നിന്ന് ബോറോ ചെയ്യാം ടെൻസ് പ്ലേസിൽ സീറോ ആണ് സോ ബോറോ ജാൻ ഒന്നുമില്ല സോ ആദ്യം ഹൺഡ്രഡ് പ്ലേസിൽ നിന്ന് ടെൻസ് പ്ലേസിലോട്ട് ബോറോ ചെയ്യാം ഹൺഡ്രഡ് പ്ലേസിൽ ഫോർ ത്രീ ആയി ടെൻസ് പ്ലേസിൽ സീറോ ടെൻ ആയി ഇനി ടെൻസ് പ്ലേസിൽ നിന്ന് വൺസ് പ്ലേസിലോട്ട് കൊടുക്കാം ടെൻത്ത് പ്ലേസ് ചെയ്യുന്ന ബോറോജാം അല്ലേ ടെൻത്ത് പ്ലേസിൽ ടെൻ നയൺ ആയി വൺസ് പ്ലേസിലെ ടു ട്വൽവായി അപ്പോൾ വൺസ് പ്ലേസില് ട്വൽവ് മൈനസ് ഫൈവ് സെവൻ എന്ന് കിട്ടും ടെൻത്ത് പ്ലേസിലോ നയൺ മൈനസ് സിക്സ് ത്രീന്ന് കിട്ടും ഇനി ഹൺഡ്രഡ് പ്ലേസിൽ എത്രയാണുള്ളത് ത്രീ ത്രീ മൈനസ് വൺ ടുന്ന് കിട്ടും തൗസൻഡ് പ്ലേസിൽ ടു മൈനസ് ടു സീറോ അപ്പോൾ എത്ര കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ യൂണിറ്റ്സ് ഇവിടെ തെറ്റിക്കാതെ ബോറോ ചെയ്യണേ മറ്റേ മെത്തേഡ് എങ്ങനെയാണ് ടു തൗസൻഡ് വൺ എത്ര കൂട്ടിയാൽ ടു തൗസൻഡ് കിട്ടും എന്ന് നോക്കാം അങ്ങനെയും ചെയ്യാം അല്ലേ ടു തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇനി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഇനി തേർട്ടി ഫൈവും ടു ഹൺഡ്രഡ് ആൻഡ് ടൂം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ ഇതാണ് കുറച്ചും ഈസി ആയിട്ട് തോന്നുന്നത് എങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ആഡ് ചെയ്ത് എഴുതാം ഒറ്റ അടിക്ക് നിങ്ങൾക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം ഇനി എലക്ട്രിസിറ്റി യൂസേജ് മാർച്ചിലാണോ ഏപ്രിലാണോ കുറവ് മാർച്ചിൽ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ യൂണിറ്റ്സും ഏപ്രിലിൽ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ യൂണിറ്റ്സും ഏപ്രിലിൽ കുറഞ്ഞല്ലോ അപ്പോൾ ലാഭപ്രഭ സ്കീമിൽ ചേർന്നപ്പോഴത്തേക്കും ഇലക്ട്രിസിറ്റി യൂസേജ് റെഡ്യൂസ്ഡായി കുഡ് ഡേ റെഡ്യൂസ് യൂസേജ് ബൈ ജോയിനിങ് ലാഭപ്രഭ എസ് ബൈ ഹൗ മെനി യൂണിറ്റ്സ് എത്ര യൂണിറ്റ്സ് ആണ് കുറവ് വന്നതെന്ന് അത് നമുക്ക് സപ്രാക്ട് ചെയ്ത് നോക്കാം ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ എത്ര കിട്ടും സിക്സ്റ്റി ടു യൂണിറ്റ്സ് സിക്സ്റ്റി ടു യൂണിറ്റ്സ് അവർ ലാഭിച്ചു കറണ്ട് ബില്ല് കുറച്ചു ഇതേപോലെ നിങ്ങളുടെ വീട്ടിലെ മീറ്റർ റീഡിങ്ങും ഒരു മന്തിലെ എൻ്റിലെയും അടുത്ത മാസത്തെ എൻഡിലെയും നോക്കിയിട്ട് എത്ര യൂണിറ്റ്സ് ആയെന്ന് കണ്ടുപിടിക്കുക ഇതേപോലെ ഓരോ മാസവും നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഇലക്ട്രിസിറ്റി യൂസേജ് കുറയ്ക്കാൻ പറ്റും ഇതേപോലെ ഓരോ ഡേയിലതും എത്ര യൂസേജ് വരുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം എന്നും ഒരു ഫിക്സഡ് ടൈമിൽ റീഡിങ്സ് നോക്കിയിട്ട് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി രണ്ട് ദിവസത്തെ എ ട്രിപ്പ് അമൽസ് ഫാദർ ആൻഡ് മദർ ഗോട്ട് ഇൻ ടു എ ബസ് ടു ദി ടൗൺ ഫെയർ ഫാരിസ് എയ്റ്റീൻ റുപ്പീസ് ഫോർ ഈച്ച് ഫാദർ ഗേവ് ദി കണ്ടക്ടർ ഹൺഡ്രഡ് റുപ്പി നോട്ട് കണ്ടക്ടർ ഫസ്റ്റ് ഗേവ് ബാക്ക് ടു ടു റുപ്പി കോയിൻസ് ആൻഡ് സെറ്റ് ഫോർട്ടി ദെൻ ഹി ഗേവ് ത്രീ ട്വൻ്റി റുപ്പി നോട്ട്സ് ആൻഡ് സെറ്റ് ഹൺഡ്രഡ് അമലിൻ്റെ അച്ഛനും അമ്മയും കൂടി ബസ്സിൽ ടൗണിലോട്ട് പോയി ഒരാളുടെ ബസ് ഫയർ എയ്റ്റീൻ റുപ്പീസാണ് രണ്ട് പേരല്ലേ പോയത് രണ്ടു പേർക്ക് എത്ര രൂപയാണെന്ന് കണ്ടുപിടിക്കണം ഇനി ഫാദർ കണ്ടക്ടർക്ക് എത്ര രൂപ കൊടുത്തു ഹൺഡ്രഡ് റുപ്പി നോട്ടാണ് കൊടുത്തത് ഇനി കണ്ടക്ടർ എത്ര ഫാദറിന് ബാലൻസ് കൊടുക്കണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം ബസ് ഫെയർ ഫോർ വൺ പേഴ്സൺ എയ്റ്റീൻ റുപ്പീസ് സോ ബസ് ഫെയർ ഫോർ ടു പേഴ്സൺസ് എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ തേർട്ടി സിക്സ് റുപ്പീസ് ഒരാൾക്ക് എയ്റ്റീൻ ആണ് അപ്പോൾ രണ്ടുപേർക്ക് എന്തായിരിക്കും എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ രണ്ടു പ്രാവശ്യം ആഡ് ചെയ്യണം തേർട്ടി സിക്സ് റുപ്പീസ് ബാലൻസ് എമൗണ്ട് എത്ര രൂപ ആയിരിക്കും കണ്ടക്ടർ ബാലൻസ് കൊടുക്കേണ്ടത് അങ്ങോട്ട് ഹൺഡ്രഡ് റുപ്പിയാണ് കൊടുത്തത് അപ്പോൾ ഹൺഡ്രഡിൽ നിന്ന് തേർട്ടി സിക്സ് കുറയ്ക്കണം ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് എത്രയാണ് സിക്സ്റ്റി ഫോർ റുപ്പീസ് അപ്പോൾ കണ്ടക്ടർ ഇനി സിക്സ്റ്റി ഫോർ റുപ്പീസ് തിരിച്ചു കൊടുക്കണം കൊടുത്തു എന്ന് നോക്കാം ആദ്യം കണ്ടക്ടർ എത്ര രൂപ കൊടുത്തു ടു റുപ്പീ കോയിൻസ് ടു റുപ്പി കോയിൻ രണ്ടെണ്ണം കൊടുത്തു അപ്പോൾ എത്രയായിരിക്കും ടു പ്ലസ് ടു ഫോർ റുപ്പീസ് അപ്പോൾ ആദ്യം എത്ര രൂപ കൊടുത്തു ഫോർ റുപ്പീസ് തിരിച്ചു കൊടുത്തു പിന്നെ എത്രയായിരിക്കും കൊടുക്കാനുള്ളത് സിക്സ്റ്റി ഫോറിൽ നിന്ന് ഫോർ സബ്ട്രാക്റ്റ് ചെയ്യുക സിക്സ്റ്റി റുപ്പീസ് ആയിരിക്കും കൊടുക്കാനുള്ളത് സിക്സ്റ്റി ഫോർ റുപ്പീസ് കൊടുക്കാനുണ്ടായിരുന്നു അതിൽ ഫോർ റുപ്പീസ് തിരിച്ചു കൊടുത്തു ഇനി സിക്സ്റ്റി റുപ്പീസ് തിരിച്ചു കൊടുക്കണം അതെങ്ങനെ കൊടുത്തു ത്രീ ട്വൻറ്റി റുപ്പീ നോട്ട്സ് ആയിട്ട് കൊടുത്തു ട്വൻറ്റി റുപ്പീ നോട്ട്സ് മൂന്നെണ്ണം കൊടുത്തു ട്വൻറ്റി പ്ലസ് ട്വൻറ്റി പ്ലസ് ട്വൻറ്റി സിക്സ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസും തിരിച്ച് കൊടുത്തു ബാലൻസ് എമൗണ്ട് ഫുൾ കൊടുത്തല്ലോ സിക്സ്റ്റി ഫോറിൽ ഫസ്റ്റ് ഫോർ തിരിച്ചു കൊടുത്തു രണ്ടാമത് സിക്സ്റ്റി തിരിച്ചു കൊടുത്തു അങ്ങനെ ടോട്ടൽ സിക്സ്റ്റി ഫോറും കണ്ടക്ടർ ബാലൻസ് ഫാദറിന് തിരിച്ചു കൊടുത്തു ഇനി ഫസ്റ്റ് ടു ടു റുപ്പീ കോയിൻസ് കൊടുത്തപ്പോഴത്തേക്കും ഒരു ഫോർട്ടി എന്ന് പറഞ്ഞു കണ്ടക്ടർ അല്ലേ അതെന്തായിരിക്കും നമ്മൾ കൂട്ടിയത് ബാലൻസ് എമൗണ്ട് ഹൺഡ്രഡ് മൈനസ് തേർട്ടി സിക്സ് ചെയ്താണ് എത്ര രൂപ കണ്ടക്ടർ തരാനുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഇനി കണ്ടക്ടർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് തേർട്ടി സിക്സിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ ഈ ഹൺഡ്രഡ് ആവും അത്രയും എമൗണ്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തേർട്ടി സിക്സിൻ്റെ കൂടെ ഫോർ തിരിച്ചു കൊടുത്തു അല്ലേ റൗണ്ട് ചെയ്ത് ഫോർട്ടി ആക്കി അപ്പോൾ ഫോർട്ടി എന്ന് പറഞ്ഞു അടുത്തത് ത്രീ ട്വൻറ്റി റുപ്പി നോട്ട്സ് തിരിച്ചു കൊടുത്തു അപ്പോൾ എത്രയായി സിക്സ്റ്റി തിരിച്ചു കൊടുത്തു അല്ലേ ഫോർട്ടിയുടെ കൂടെ സിക്സ്റ്റി കൂട്ടുമ്പോഴല്ലേ ഹൺഡ്രഡ് ആണ് സിക്സ്റ്റി കൊടുത്തിട്ട് ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് അങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ആദ്യം കണ്ടക്ടർ ആലോചിച്ചു ഫോർ കൊടുത്ത് റൗണ്ട് ചെയ്യാം അപ്പോൾ ഫോർ റുപ്പീസ് കൊടുക്കാൻ രണ്ട് രണ്ട് രൂപ തൊട്ടങ്ങ് കൊടുത്തു അടുത്തതിന് സിക്സ്റ്റി തിരിച്ചു കൊടുക്കണം ഹൺഡ്രഡ് ആവാൻ വേണ്ടിയിട്ട് സിക്സ്റ്റിക്ക് ത്രീ ട്വൻറ്റി റുപ്പി നോട്ട്സ് എടുക്കുമ്പോൾ സിക്സ്റ്റി ആവും അതും അങ്ങ് തിരിച്ചു കൊടുത്തു അപ്പോൾ കണ്ടക്ടർ ചെയ്ത മെത്തേഡ് കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നുന്നു ഇനി സൈഡിൽ കൊടുത്തേക്കുന്ന സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ മൈനസ് ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് ഇത് ശരിക്കും മൈൻഡിൽ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുകയാണ് അല്ലേ ഇവിടെ എന്തായാലും സെവൻ തൗസൻഡ് മൈനസ് ഫൈവ് തൗസൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ച് ത്രീ തൗസൻഡിന് മുകളിലോട്ടും പോകത്തില്ല തൗസൻഡിന് താഴോട്ടും പോകത്തില്ല അപ്പോൾ ആദ്യത്തെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് വരില്ല സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റും വരത്തില്ല പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റുമായിരിക്കും അപ്പം വൺസ് പ്ലേസ് സപ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫോർട്ടീൻ മൈനസ് സിക്സ് എന്നായിരിക്കില്ലേ വരുന്ന ബോറോ ചെയ്യുമ്പം ഇപ്പം എയ്റ്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്നത് അപ്പം ആൻസർ എന്തായിരിക്കും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് അല്ലാതെ മൈൻഡിൽ സപ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം വൺസ് പ്ലേസിൽ ഫോർട്ടീൻ മൈനസ് സിക്സ് വരും എയ്റ്റ് വരും ടെൻസ് പ്ലേസിൽ ബോറോ ചെയ്തുകൊണ്ട് ത്രീ മാറി ടു ആവും അല്ലേ ടു മൈനസ് ടു സീറോ എന്ന് വരും ഹൺഡ്രഡ് പ്ലേസിൽ സിക്സ് മൈനസ് ത്രീ എന്ന് വരും തൗസൻഡ് പ്ലേസിൽ സെവൻ മൈനസ് ഫൈവ് ടു എന്ന് വരും ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനാണ് ആദ്യം പറഞ്ഞിരുന്നത് രണ്ടാമത് മൈൻഡിൽ സപട്രാക്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൽ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അടുത്തത് ആക്ടിവിറ്റി ഫൈവിലത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫാമിലി ബഡ്ജറ്റ് സി അമൽസ് ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് ഫോർ ഒക്ടോബർ ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻകം തന്നിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ എഴുതിയിട്ടില്ല ഇൻകം ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിക്കണം അതേപോലെ എക്സ്പെൻസ് തന്നിട്ടുണ്ട് എക്സ്പെൻസിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട് സെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പക്ഷെ ഫുഡിന് എത്ര രൂപയാണ് തന്നിട്ടില്ല അപ്പോൾ ഈ ടോട്ടലിന്ന് ബാക്കിയുള്ള ട്രാവൽ ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് സപട്രാക്ട് ചെയ്ത് എത്രയാണ് ഫുഡിനും കൂടെ കൂടെയെന്ന് കണ്ടുപിടിക്കണം ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ് രണ്ട് ടോട്ടലിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക അടുത്തത് ദ പ്രൈസ് ഓഫ് എ ന്യൂ മൊബൈൽ ഫോൺ ഈസ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ദ ഓൾഡ് വൺ ഇസ് സോൾഡ് ഫോർ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ഹൗ മച്ച് മോറീസ് നീഡഡ് ടു ബൈ ദ ന്യൂ ഫോൺ ന്യൂ ഫോണിൻ്റെ പ്രൈസ് തന്നിട്ടുണ്ട് ഓൾഡ് ഫോൺ വിറ്റപ്പം കിട്ടിയ പൈസയും തന്നിട്ടുണ്ട് പിന്നെ എത്ര രൂപയും കൂടെ വേണം ന്യൂ ഫോൺ മേടിക്കാമെന്ന് കണ്ടുപിടിക്കുക ഓൾഡ് ഫോൺ വിറ്റപ്പം കുറച്ച് എമൗണ്ട് കിട്ടി അതിൽ നിന്ന് നിന്ന് എത്ര കൂടെ വേണം ന്യൂ ഫോൺ മേടിക്കാമെന്ന് സബ്ട്രാക്ട് ചെയ്ത് കണ്ടുപിടിക്കാം ആനമല സ്കൂൾ ഹാസ് എൽ പി യു പി ആൻഡ് ഹൈസ്കൂൾ ക്ലാസ്സസ് ആൻഡ് ദർ ആർ ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റി ചിൽഡ്രൺ ഇൻ ഓൾ ദർ ആർ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ചിൽഡ്രൻ ഇൻ ദ എൽ പി ക്ലാസ്സസ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ചിൽഡ്രൺ ഇൻ യു പി ക്ലാസ്സസ് ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ഹൈസ്കൂൾ ക്ലാസ്സസ് ആനമല സ്കൂളിൽ എൽ പി യു പി ഹൈസ്കൂൾ ടോട്ടൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട് എൽ പി എത്രയാണ് തന്നിട്ടുണ്ട് യു പി എത്രയാണ് എത്രയാന്ന് തന്നിട്ടുണ്ട് എൽ പി യും യുപിയും കൂടെ കൂട്ടിയിട്ട് ടോട്ടലിന്ന് സപ്റാക്ട് ചെയ്ത് ഹൈസ്കൂളിൽ എത്രയാന്ന് കണ്ടുപിടിക്കാമല്ലോ ഹൗ മെനി മൂർ ചിൽഡ്രൺ ആർ ദർ ഇൻ ദി ഹൈസ്കൂൾ ക്ലാസ്സസ് ദാൻ ഇൻ ദ യു പി ക്ലാസസ് ഹൈസ്കൂൾ ക്ലാസ്സിൽ യു പി ക്ലാസിനെക്കാട്ടിയും എത്ര കുട്ടികളാണ് കൂടുതലെന്നും കൂടെ കണ്ടുപിടിക്കണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിഫ്റ്റ്സ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇതിലേത് സപ്റ്റാക്റ്റ് ചെയ്യുമ്പോഴാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാം ഇനി റൈറ്റ് സൈഡിലോ സപ്ട്രാക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൈൻഡിൽ സപ്ട്രാക്റ്റ് ചെയ്തിട്ട് ഏത് ആൻസർ ആണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക ഓക്കേ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ